Hi friends, welcome back to my channel. In this video, I will share Georgette's material with a kurti. Now, I have a 2.5 meter Georgette fabric. I have a crepe lining. I have a cherry patch work. Now, I have a printed material. Kalangari, Ajrak, any material. I have a little bit of cloth. I have a crepe lining. ആദ്യമേ തന്നെ ഷോൾഡറിന്റെ ഭാഗത്തായിട്ട് 7 ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് അവിടന്ന് താഴത്തേക്ക് കൈക്കുഴിയുടെ അളവും 7 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത് ഇത് ഒരു സിമ്പിൾ ആയിട്ടുള്ള എലൈൻ മോഡലിലാണ് ചെയ്തെടുക്കുന്നത് ജോർജറ്റിന്റെ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് കുറച്ചൊന്ന് ബുദ്ധിമുട്ടാണ് അതിനുശേഷം ചെസ്റ്റിന്റെ ഭാഗത്തായിട്ട് തയ്യൽ തുമ്പം കൂടി ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തു കൊടുക്കാം എന്നിട്ട് കൈക്കുഴി നന്നായിട്ട് ഒന്ന് കുഴിച്ച് വരച്ചു കൊടുക്കാം ഇനി ഷേപ്പിന്റെ ഭാഗത്തെ ലെങ്ത് ഒരു 14 ഇഞ്ചസ് മാർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് ആ ഒരു ഭാഗത്തെ വണ്ണം എത്രയാണോ അതിന്റെ കൂടെ തയ്യൽ തുമ്പും കൂടി ചേർത്തിട്ട് മാർക്ക് ചെയ്തു കൊടുക്കാം ഞാൻ ഇപ്പോ ഇവിടെ ഏകദേശം ഒരു 9.5 ഇഞ്ചസ് മാർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് ഇനി കുർത്തിയുടെ ടോട്ടൽ ആയിട്ടുള്ള ലെങ്ത് എടുത്തിട്ടുള്ളത് 43 ഇഞ്ചസ് ആണ് ഇതിപ്പോ ലൈനിംഗ് ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു 40 ഇഞ്ചില് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് ഇനി ഇതിന്റെ ബോട്ടം വിട്ട് ഞാൻ ഒരു 14 ഇഞ്ചസിലാണ് തുണി മടക്കി ഇട്ടിട്ടുള്ളത് അത്ര തന്നെയാണ് എടുക്കുന്നത് തയ്യൽ തുമ്പും കൂടി ചേർത്തിട്ട് അപ്പോൾ ലൈനിംഗ് ആവുമ്പോഴത്തേക്ക് അത്ര തന്നെ മതിയാകും നമുക്ക് എന്നിട്ട് ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈൻ ആയിട്ട് വരച്ചു കൊടുക്കുക ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത പോയിന്റ്സ് എല്ലാം ഇതേപോലെ ഒന്ന് ഷേപ്പ് ആക്കി വരച്ചു കൊടുക്കാം നമ്മൾ സാധാരണ എലൈൻ മോഡലിലൊക്കെ ചെയ്യില്ലേ അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്തു കൊടുക്കുന്നത് മാക്സിമം ഫ്ലെയർ കിട്ടത്തക്ക രീതിയിൽ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക ഇനി ഈ ഒരു അളവ് വെച്ചിട്ട് തന്നെ നമുക്ക് ബാക്ക് പാനലും അതുപോലെ തന്നെ മെയിൻ ക്ലോത്ത് രണ്ട് പീസും കൂടെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ദേ ഞാൻ ഇവിടെ മെയിൻ ക്ലോത്തും അതുപോലെ തന്നെ ലൈനിംഗ് ക്ലോത്തും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു മെയിൻ ക്ലോത്തിന്റെ ബോട്ടം വിട്ട് ഞാൻ ഒരു 18 ഇഞ്ചസ് ആണ് എടുത്തിട്ടുള്ളത് മാക്സിമം ഫ്ലെയർ കിട്ടത്തക്ക രീതിയിലാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നെക്കിന്റെ മെഷർമെന്റ്സും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഫ്രണ്ട് പീസ് ആണ് ഇട്ടിട്ടുള്ളത് നെക്കിന്റെ വീതി എടുത്തിട്ടുള്ളത് 3 ഇഞ്ചസ് ആണ് നീളം ഒരു 5 ഇഞ്ചസ് എടുക്കുന്നുണ്ട് എന്നിട്ട് അതിനെ ഇതേപോലെ ഒരു ബോക്സ് ആക്കി വരച്ചു കൊടുക്കാം എന്നിട്ട് അതിന്റെ ഉള്ളിലായിട്ട് ഒരു ഡീപ്പ് ആയിട്ടുള്ള യൂനക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ബോട്ട്നെക്ക് ആണ് വേണ്ടതെങ്കിൽ അത് വരച്ചു കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും അപ്പോൾ ദേ കാണുന്ന പോലെ ഞാനൊരു ബോക്സ് ആക്കി വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നല്ല ഡീപ്പായിട്ടുള്ള യു ഷേപ്പ് നെക്കാണ് വരച്ചു കൊടുക്കുന്നത് ഇനി നിങ്ങൾ ബിഗിനേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് സ്റ്റിച്ച് ചെയ്യാൻ എടുക്കണമെങ്കിൽ ഇതേപോലെ രണ്ടായിട്ടും മടക്കി വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ടും പിൻ വെച്ച് സെക്യൂർ ചെയ്തതിന് ശേഷം മാത്രം ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും കട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ദേ ഞാനിവിടെ ഫ്രണ്ട് പീസിൽ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് നെക്കാണ് കട്ട് ചെയ്യാനുള്ളത് ബാക്ക് നെക്കിൻ്റെ വീതിയും 3 ഇഞ്ചസ് ആണ് എടുക്കുന്നത് നീളം ഒരു 4 ഇഞ്ചസ് ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എത്രയാണോ നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് നീളവും വീതിയും വേണ്ടത് അതിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക ഇതിനു മുന്നേ ചെയ്തിട്ടുള്ള പാച്ച് വർക്ക് ഡിസൈൻസിൻ്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ അതുപോലെ തന്നെ വീഡിയോയ്ക്ക് കുറച്ചൊന്ന് സ്പീഡ് കൂടുതലാണെന്ന് കമൻസ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ മാക്സിമം സ്പീഡ് കുറച്ചിട്ടാണ് പറഞ്ഞു പോകുന്നത് അപ്പോൾ ഇതേ ബാക്ക് നെക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫ്രണ്ട് പീസ് ഇതേപോലെ രണ്ടായിട്ടൊന്ന് മടക്കി ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ ലൈനിങ് ക്ലോത്ത് ആണ് കാണുന്നത് അപ്പോൾ ഇത് നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പിൻ വെച്ച് സെക്യൂർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്കിൻ്റെ ഭാഗത്ത് നിന്ന് ഇതേപോലെ ഒരു 3 ഇഞ്ചസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അവിടെ നിന്ന് വീണ്ടും ഒരു 3 ഇഞ്ചസും കൂടെ ഒന്നും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കണ്ടോ അപ്പോൾ ആദ്യം 3 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നും കൂടെ ഒരു 3 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ആ ഒരു നെക്കിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് ഒരു 2 ഇഞ്ചസ് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുവാണേ കണ്ടോ ഇനി നമ്മൾ ആ ഒരു താഴ്ഭാഗത്ത് 3 ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അവിടുത്തെ വീതി ഒരു 4 ഇഞ്ചസ് അല്ലെങ്കിൽ ഒരു 4.5 ഇഞ്ചസ് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു 4 ഇഞ്ചസ് ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത് കുറച്ച് വണ്ണമുള്ളവരാണെങ്കിൽ ഒരു 4.5 ഇഞ്ചസ് ഒക്കെ എടുക്കാം ഇനി നമ്മൾ ഈ പോയിന്റ്സ് എല്ലാം കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഞാൻ കൂടുതൽ ഇങ്ങനെ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് രണ്ട് പ്രാവശ്യം കാണുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാവും അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഈ ഒരു ഷേപ്പ് ആയിരിക്കും കിട്ടുന്നത് ഒരു പോട്ട് ഷേപ്പ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം കണ്ടോ ഈ ഒരു രീതിയിലായിരിക്കും കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി കുറച്ച് വണ്ണമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് 4.5 ഇഞ്ചസ് എന്ന് പറയണ 5 ഇഞ്ചസ് ഒക്കെ വേണമെങ്കിൽ ആ ഒരു പാച്ചിൻ്റെ വിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കിവിടെ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരുമ്പോഴത്തേക്കും എത്ര വീതി എടുത്താൽ കറക്റ്റായിട്ട് കിട്ടുമെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതേ ഞാൻ ഈ ഒരു ഷേപ്പിൽ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം
അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ആ ഒരു മാർക്ക് ചെയ്ത പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇതെല്ലാം ലൈനിങ് ക്ലോത്തിലാണ് ചെയ്യുന്നത്, മാറിപ്പോരുത്. അപ്പോൾ ഇതേ ഞാൻ ആ ഒരു ഷേപ്പ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിവർത്തി ഇടുമ്പോഴത്തേക്കും ഇതേ കണ്ടോ, ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഫ്രണ്ട് പീസ് ഉണ്ടല്ലോ, അതായത് ജോർജറ്റിൻ്റെ ശരിക്കുള്ള മെറ്റീരിയൽ, അതെടുക്കാം. അപ്പോൾ അതിൻ്റെ നല്ല വശത്തായിട്ട് ഇതേ കാണുന്ന പോലെ ഈ ഒരു ലൈനിങ് ക്ലോത്ത് വരത്തക്ക രീതിയിൽ വെച്ച് കൊടുക്കുക. നമ്മൾ സാധാരണ നെക്കൊക്കെ ചെയ്യില്ലേ, അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അപ്പോൾ ഇതേ കാണുന്ന പോലെ കുർത്തിയുടെ നല്ല വശത്തായിട്ട് ലൈനിങ് ക്ലോത്ത് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ഷേപ്പ് അതേപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കുക, കംപ്ലീറ്റ് ആയിട്ടും ഒന്ന് പിൻ വെച്ച് സെക്യൂർ ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ കോട്ടൻ്റെ മെറ്റീരിയൽ ആണെങ്കിൽ നമുക്കിതേപോലെ പേടിക്കേണ്ട കാര്യമില്ല. ഇതിപ്പോൾ ജോർജറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ കയ്യിൽ നിൽക്കത്തില്ല, അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. പക്ഷേ ജോർജറ്റിൻ്റെ മെറ്റീരിയലിൽ ചെയ്യുന്ന ഡിസൈൻസ് എല്ലാം നല്ല ഭംഗിയാണ് കാണാനും. സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന ആ ഒരു പാട് മാത്രമേ ഉള്ളൂ, ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതേ കാണുന്ന പോലെ ഞാൻ ആ ഒരു നെക്ക് കംപ്ലീറ്റ് ആയിട്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ ഫ്രണ്ട് നെക്ക് ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ നെക്കൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഒരു കാൽ ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. കണ്ടോ, ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതേ എക്സ്ട്രാ ഉള്ള പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിക്ക് അവിടെ അവിടെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു കട്ടിങ്സും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ സാധാരണ നെക്കിലൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അതേ ഞാൻ അതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നല്ല വശം ദേ കാണുന്ന പോലെ ഒന്ന് പുറമേക്ക് വലിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നില്ല. ഇതിൻ്റെ മീതി ആയിട്ട് നമ്മൾ പാച്ച് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വൃത്തിയേടായിരിക്കും. അപ്പോൾ അതൊഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കാം. ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് എടുക്കണമെങ്കിൽ അയൺ ചെയ്യുമ്പോഴത്തേക്കും ചെറിയ ചൂടിൽ വേണം അയൺ ചെയ്തെടുക്കാനായിട്ടേ. അപ്പോൾ അതേ ഫ്രണ്ട് പീസ് ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്, കണ്ടോ. ഇനി പാച്ച് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തുണി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇക്കാത്തിൻ്റെ മെറ്റീരിയൽ ഇതേപോലെ നിവർത്തി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മീതയായിട്ട് നമ്മൾ നേരത്തെ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു പീസ് ഇതേപോലെ വച്ചിട്ട് ട്രേസ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനത് നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, നമ്മൾ നെക്ക് കട്ട് ചെയ്തപ്പോഴത്തേക്കും കിട്ടിയ ആ ഒരു പീസ് കളയരുത് കേട്ടോ. ഇതേപോലെ വച്ചാൽ നമുക്ക് എളുപ്പത്തിന് ട്രേസ് ചെയ്തെടുക്കാൻ കുറച്ച് ഈസി ആയിരിക്കും. അപ്പോൾ അതേ ഞാൻ ഈ കാണുന്ന പോലെ ആ ഒരു പീസ് വച്ചിട്ട് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റിനും ദേ കാണുന്ന പോലെ ഓരോ ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, അപ്പോൾ ചുറ്റിനും ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ഭാഗം വച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, അപ്പോൾ അതേ കണ്ടല്ലോ, വളരെ കുറച്ച് പീസാണ് നമ്മൾ പാച്ച് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇനി ഇതിൻ്റെ അടിയിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കളറിൽ തന്നെയുള്ള ലൈനിങ് ക്ലോത്തും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാച്ച് വർക്കിൻ്റെ തുണിയുണ്ടല്ലോ, അതിൽ നിന്ന് തന്നെ കുറച്ച് പോട്ട്ലി ബട്ടൺസും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിർബന്ധമല്ല, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു മൂന്നാല് പീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി തുണിയുടെ നല്ല വശത്തായിട്ട് ഈ ഒരു ലൈനിങ് ക്ലോത്ത് വെച്ച് കൊടുക്കുക, എന്നിട്ട് ഇതേപോലെ ചുറ്റിനും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ മുകൾ വശത്ത് മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നില്ല, ബാക്കി മൂന്ന് സൈഡും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, അപ്പോൾ ഇത് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് എക്സ്ട്രാ വരുന്ന ഭാഗമെല്ലാം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമ്മൾ നെക്കിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെയും കുഞ്ഞു കുഞ്ഞു കട്ടിങ്സ് ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇനി നമുക്ക് ആ ഒരു മുകൾ സൈഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ഓപ്പണിങ്, അതിൻ്റെ ഉള്ളിലൂടെ ഇതിൻ്റെ നല്ല വശം ദേ കാണുന്ന പോലെ ഒന്ന് പുറമേക്ക് വലിച്ചെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ആ ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ മുകൾ ഭാഗം, അത് ഇതേപോലെ ഒരു കാലിഞ്ച് ഉള്ളിലേക്കൊന്ന് മടക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഇതേ കാണുന്ന പോലെ പോട്ട്ലി ബട്ടൺസ് വെച്ചിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ നാല് പോട്ട്ലി ബട്ടൺസാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് മുഴുവനായിട്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് വയ്ക്കാം, അതല്ല കുറച്ച് മാത്രം മതിയെങ്കിൽ അങ്ങനെയും വയ്ക്കാം. അപ്പോൾ ഞാൻ അതൊന്ന് അറ്റാച്ച് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതേ പോട്ട്ലി ബട്ടൺസും കൂടെ വെച്ചിട്ട് മുകൾ ഭാഗം കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഫ്രണ്ട് പീസ് എടുക്കാം. അപ്പോൾ ഇത് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടില്ല, നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഈ ഒരു പാച്ചിൻ്റെ പോർഷൻ വെച്ചിട്ട് അറ്റാച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു പാച്ച് ഇതേപോലെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റർ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതേപോലെ തന്നെ നമ്മുടെ കുർത്തി എടുക്കുക, അതിൻ്റെയും സെൻറ്റർ പോയിൻ്റ് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ഇതേപോലെ പിടിച്ച് വെച്ചിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. കണ്ടോ,
അപ്പോൾ അത് ഫ്രണ്ട് പീസ് ഒരേപോലെ വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ പോയിൻറ്റും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ രണ്ട് തുണികളുടെയും സെൻറ്റർ ഒരേപോലെ വരത്തക്ക രീതിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ഒരു അര ഇഞ്ച് അല്ലെങ്കിൽ കാലിഞ്ചെങ്കിലും തയ്യൽ തുമ്പ് വിട്ടിട്ട് വേണം ജോയിൻ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്ട്രാ ഒരു ഇഞ്ചോളം ഈ ഒരു പാച്ചിൻ്റെ ഭാഗത്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ വച്ച് കൊടുക്കുമ്പോഴത്തേക്കും ഈ ഒരു നെക്കിൻ്റെ ഭാഗത്തായിട്ട് നമ്മൾ മുകളിൽ 2 ഇഞ്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു 2 ഇഞ്ച് കറക്റ്റായിട്ട് ഇവിടെയും കിട്ടത്തക്ക രീതിയിൽ, അതായത് രണ്ട് സൈഡിലും നമ്മൾ എടുക്കുമ്പോഴത്തേക്കും 4 ഇഞ്ച് കറക്റ്റായിട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ആദ്യമേ തന്നെ സ്റ്റിച്ച് ചെയ്യേണ്ട, പകരം ഇതേപോലെ കറക്റ്റായിട്ട് ഒന്ന് വെച്ച് കൊടുത്തിട്ട് പിൻ വെച്ച് സെക്യൂർ ചെയ്യുക. അതിനുശേഷം മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കണേ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ പിൻ വെച്ച് നോക്കിയതിന് ശേഷം മുകൾ ഭാഗത്ത് കറക്റ്റ് 4 ഇഞ്ച് ഉണ്ടോ എന്ന് നോക്കണേ. ഈ 4 ഇഞ്ച് എന്ന് പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. നമ്മൾ ആദ്യമേ തന്നെ നെക്ക് കട്ട് ചെയ്തെടുത്തപ്പോഴത്തേക്കും മുകളിൽ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇതിപ്പോൾ തുണി നിവർത്തി ഇട്ടേക്കണോണ്ട് ഇത് 4 ഇഞ്ചായിട്ടായിരിക്കും കിട്ടുന്നത്. കണ്ടോ, ഈ ഒരു രീതിയിൽ കറക്റ്റായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ചുറ്റിനും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കണ്ടോ, അപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്യണേൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഈ ഒരു നെക്കിൻ്റെ മുകൾ ഭാഗവും കൂടെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. കണ്ടോ, ഈ ഒരു രീതിയിൽ ഞാനിപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ഇതിന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാതിരുന്നത്. ഇതിപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ടും ചുറ്റിനെ ഒന്ന് പിൻ വെച്ച് സെക്യൂർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും വളരെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതെ, ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ടും ഫ്രണ്ട് പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇതേപോലെ തന്നെ ബാക്ക് പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ കൂട്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ബാക്ക് പീസ് ഇതേപോലെ ഒന്ന് നിവർത്തി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം വരത്തക്ക രീതിയിൽ വെച്ച് കൊടുത്തിട്ട് ഷോൾഡർ കൂട്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ഷോൾഡർ കൂട്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്ലീവിൻ്റെ ഭാഗം, അതായത് സ്ലീവ് കട്ട് ചെയ്തിരുന്നത് ഞാൻ കാണിച്ചിട്ടില്ല, 3/4 സ്ലീവാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ സ്ലീവിൻ്റെ ഭാഗമൊക്കെ ജോയിൻ ചെയ്തെടുത്തിട്ട് ഷേപ്പ് കറക്റ്റായിട്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഷേപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു 3 ഇഞ്ച് വരെ ഇതേപോലെ എക്സ്ട്രാ എടുത്ത് കുത്തി നിർത്തിയിട്ടുണ്ട് കേട്ടോ നീഡില്. ഇനി നമുക്ക് ലൈനിങ് ക്ലോത്ത് വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും സെപ്പറേറ്റ് ആയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇവിടെ നിങ്ങൾ ആദ്യമേ തന്നെ കറക്റ്റ് ഷേപ്പിനനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഇതേപോലെ പോയിന്റിൽ, ആ ഒരു പോയിന്റിൽ നീഡിൽ ഒന്ന് കുത്തി നിർത്തിയിട്ട് മെയിൻ ക്ലോത്ത് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു ചെറിയ കട്ടിങ് കൊടുത്തിട്ട് അതുള്ളിലേക്ക് വെച്ചിട്ട് ലൈനിങ് ക്ലോത്തുകൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ താഴ്ഭാഗം കൂടെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ കട്ട് ചെയ്തപ്പോഴത്തേക്കും ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് സൈഡിൽ 1.5 ഇഞ്ച് നീക്കി കയറ്റി കട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതും കൂടെ കട്ട് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതെ, ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് സൈഡിൽ 1.5 ഇഞ്ച് ഒന്ന് മുകളിലേക്ക് കയറ്റി കട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ നേരത്താണ് മടക്കിയിട്ടിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. അളവുകളിൽ വ്യത്യാസം വരുത്തിയിട്ട് നിങ്ങൾക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.